ഒരു ഡേഞ്ചറസ് ആണ്. അതെ, ഭക്ഷണപദാർത്ഥങ്ങളിൽ ആരെയും 60 ഡിഗ്രി സെൽഷ്യസിന് ഇടയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം 6 മുതൽ 60 ഡിഗ്രി സെൽഷ്യസിന് ടെമ്പറേച്ചർ ഡേഞ്ചറസ് ആണെന്ന് പറയുന്നു. ഈ ടെമ്പറേച്ചർ പരിധിയിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ച വളരെയധികം കൂടുതലാണ്. അതിനാൽ ഈ ടെമ്പറേച്ചർ പരിധിക്ക് പുറമെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനാൽ ഇവയെ ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്യാം. 75 ഡിഗ്രി സെൽഷ്യസോ അതോ അതിനു മുകളിലോ ആയി ഭക്ഷ്യപദാർത്ഥങ്ങളെ ചൂടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അവയിൽ അടങ്ങിയേക്കാവുന്ന സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകുന്നു. അതുപോലെ 7 ഡിഗ്രി സെൽഷ്യസോ അതോ അതിന് താഴെയായി ഭക്ഷ്യപദാർത്ഥങ്ങളെ തണുപ്പിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ സൂക്ഷ്മാണുക്കൾ നശിക്കുന്നില്ല, പകരം അവയുടെ വളർച്ച തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ പാകം ചെയ്ത് തണുപ്പിച്ച ആഹാരം വീണ്ടും ചൂടാക്കിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാം. ഇത്തരം രീതികളിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുകയാണെങ്കിൽ സൂക്ഷ്മാണുക്കൾ മൂലം ഉണ്ടായേക്കാവുന്ന ഭക്ഷ്യവിഷബാധ നമുക്ക് തടയാം. ഇങ്ങനെയെങ്കിൽ ശരിയായ രീതിയിൽ റെഫ്രിജറേറ്ററിൽ ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെ ക്രമീകരിക്കാം? പാൽ ഉൽപ്പന്നങ്ങളും പാകം ചെയ്ത മാംസവും സലാഡ് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ഫ്രിഡ്ജിന്റെ മുകൾ ഭാഗത്തായി സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ ഉടലോ കൂടി അഥവാ അസംസ്കൃത ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ പാടുള്ളവയല്ല. ഇതിലൂടെ അസംസ്കൃത ഭക്ഷണങ്ങളിൽ നിന്നും പാകം ചെയ്ത ഭക്ഷണങ്ങളിലേക്കുള്ള ബാക്ടീരിയയുടെ പ്രവേശനം നമുക്ക് തടയാൻ സാധിക്കും. അസംസ്കൃത മാംസവും മത്സ്യവും ഫ്രിഡ്ജിന്റെ താഴ്ഭാഗത്തായി അടച്ച പാത്രങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. അതിനാൽ ചെറിയ ഊഷ്മാവിൽ തന്നെ മോശമാകാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ വയ്ക്കാൻ പാടുള്ളതല്ല. പഴങ്ങളും പച്ചക്കറികളും കഴുകി വൃത്തിയാക്കി സാലഡ് ഡ്രോയറിൽ വയ്ക്കേണ്ടതാണ്. പേപ്പറുകളിലോ വായു സഞ്ചാരമുള്ള പ്ലാസ്റ്റിക്കുകളിലോ പൊടിഞ്ഞു വെക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഫ്രിഡ്ജുകൾ 5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിന് താഴെയായി ക്രമീകരിച്ച് ഉപയോഗിക്കേണ്ടതാണ്. സുരക്ഷയുള്ള ഭക്ഷണം, സുരക്ഷയുള്ള ജീവിതം.